അവൾക്ക് മോളുടെ അച്ഛൻ്റെ ഒപ്പം പോയി താമസിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? അച്ഛനെ ഇഷ്ട, പക്ഷെ എനിക്ക് ശാന്തി തീരത്തൊന്നും പോണ്ട. അതെന്താ അങ്ങനെ? അങ്ങനെ പോയാലേ പിന്നെ എനിക്ക് അമ്മയും കാവേരി ആന്റിയും ഒക്കെ കാണാൻ പറ്റുമോ? ഞങ്ങൾ അങ്ങോട്ട് വന്നാ കണ്ടൂടെ. അപ്പ എന്നെ പറഞ്ഞുവിടോ. അങ്ങനെ ഞങ്ങൾ പറഞ്ഞു വിടുവടി സുന്ദരി കോതേ. മോളെ ഇവിടുന്ന് പറഞ്ഞു വിടുമെന്ന് മോൾക്ക് സംശയം. മോളെ പറഞ്ഞു വിടാൻ ആർക്കും ആഗ്രഹമില്ല. പക്ഷേ കുറച്ചുനാൾ കഴിയുമ്പോ മോളെ കൂട്ടിക്കൊണ്ടുപോകാൻ ആള് വന്നെന്നിരിക്കും. ആര് വന്നാലും ഞാൻ പോകത്തില്ല. മോള് കുറച്ചുകൂടെ കഴിയുമ്പോ വലിയ പെൺകുട്ടിയാവും ആന്റിയെ പോലെ. അപ്പം മോളെ കല്യാണം കഴിക്കാൻ ആള് വരും. അവളുടെ ചിരി കണ്ടില്ലേ? അപ്പം മോൾക്ക് പോയിട്ട് വരില്ലേ? അപ്പോഴും ഞാൻ പോകത്തില്ല. അതപ്പോഴറിയാം. നമുക്ക് അങ്കിളിനെ കാണാൻ പോവാം. പോവാലോ. എന്നാലേ നിങ്ങൾ രണ്ടുപേരോട് പോയിട്ട് വാ. ആഹാ, അച്ഛനെത്തിയല്ലോ. ശാന്തി തീരത്തിരുന്നപ്പോ ഇവിടെ ഉണ്ടെന്നറിഞ്ഞു. നീ ആന്റി അമ്മയൊക്കെ ബുദ്ധിമുട്ടിക്കാണോ? അയ്യോ അല്ല, ആന്റി എന്നെ കൂട്ടിക്കൊണ്ടു വന്നതാ. ഇവള് വന്നു കഴിഞ്ഞാ പിന്നെ അറിയാലോ, ചിന്നമോള് മിക്കപ്പോഴും ഇവിടെ തന്നെയാ. നീ അച്ഛനൊപ്പം വരുന്നോ? അത് മാത്രം നടക്കില്ല. ഇവിടുന്ന് പോകേണ്ടി വരുമെന്ന് കരുതിയിട്ട് കല്യാണം പോലും വേണ്ടെന്ന് വെച്ചേക്കുവാടെയും പോണ്ട. എന്നും മോക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് കഴിഞ്ഞു. നരേന്ദ്രൻ എന്തെങ്കിലും കഴിക്കാൻ എടുക്കട്ടെ. അയ്യോ വേണ്ടമേ, മോളെ ഒന്ന് കണ്ടിട്ട് പോകാൻ വേണ്ടി വന്നതാ. നമുക്ക് ശാന്തിതീരത്തേക്ക് പോവാം. പോയിക്കോ, വൈകുന്നേരം ഞാൻ അങ്ങോട്ട് വരാം. മോൾക്ക് അർജുനെ കാണണമെന്നുണ്ട്. ഔട്ട് ഹൗസിൽ കയറി ഒന്ന് കണ്ടിട്ട് പോ. ഇങ്ങോട്ട് വന്നപ്പോ തന്നെ മനസ്സിലുണ്ടായിരുന്നു അയാളെ ഒന്ന് കാണണമെന്ന്. കഴിഞ്ഞ തവണ വന്നപ്പോഴും കാണാൻ പറ്റിയില്ല. അമ്മേ, ആന്റി, ടാറ്റാ. ടാറ്റാ. ശാന്തി തീരത്ത് എത്രയോ കുട്ടികൾ വന്നോ പോയി, എന്നാലും ചിന്നമോളെ പോലെ നമ്മൾ ആരുമായും അടുത്തിട്ടില്ല. മോൾ ഈ വീടിന്റെ ഒരു ഭാഗമായി കഴിഞ്ഞു. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് മോളെ ഇനി എങ്ങോട്ടും പറഞ്ഞു വിടണ്ട എന്റെ ഗാന്ധാരി അമ്മേന്ന്. മനസ്സിലായോ? അപ്പൊ അവിടെ കാണും. വാ, അവിടെ നോക്കാം. കാണുന്നില്ലല്ലോ അച്ഛ. എവിടെ പോയി? ഇത് രണ്ടാമത്തെ തവണ അച്ഛൻ കാണാതെ പോകുന്നത്. ഇവിടെ തന്നെ ഉണ്ടാവുമല്ലോ. പുറത്തേക്കോ മറ്റോ പോയി കാണുമെന്നേ. അല്ല, അതിനയാൾക്ക് പുറത്തേക്കൊക്കെ ഇറങ്ങി നടക്കാറായോ?
ഇനി പിന്നീടൊരിക്കൽ കാണാം. നീ വാ. ഇവനെന്താ ഇവിടെ? ഇവരുമായിട്ട് ഇവനെന്താ ബന്ധം? ഈ കുട്ടി ഇവന്റെ ആരാ? അയാളെ കണ്ടില്ല, അകത്തേക്കൊക്കെ നോക്കിയിട്ടും കാണാൻ പറ്റില്ല. ഈ കഷായം ഒക്കെ കുടിച്ചു കഴിഞ്ഞാ നല്ല ക്ഷീണമെന്ന് പറഞ്ഞിരുന്നു. ഇനി ഉറങ്ങുകയാണോ എന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോ ആയിരിക്കും. അയാൾക്ക് ഓർമ്മയൊക്കെ തിരിച്ചു കിട്ടിയോ? ഇല്ല, സ്വന്തം പേര് പോലും അറിയില്ല. എങ്കിൽ പിന്നെ പത്രത്തിലോ മറ്റോ കൊടുത്തുവിടായിരുന്നോ? ആരൊക്കെ കൂടി കൊല്ലാൻ ശ്രമിച്ചതാ? പത്രത്തിൽ പടമൊക്കെ കൊടുത്താ അവര് വീണ്ടും തേടി വരില്ലെന്ന് ആര് കണ്ടു? അത് ശരിയാ. അമ്മയുടെ അരികില് അയാൾക്ക് ഒരു കുഴപ്പവും വരില്ല. എങ്കിലും വന്നയാളെ ഒന്ന് സൂക്ഷിച്ചോണം. ഇനിയിപ്പോ അയാള് കള്ളനോ കൊലപാതകയാണോന്ന് പറയാൻ പറ്റില്ലല്ലോ. ഏയ്, അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളായിട്ട് തോന്നിയില്ല. അങ്ങനെ ആരെയും അധികം വിശ്വസിക്കാൻ പറ്റില്ല ഇക്കാലത്ത്. നല്ല വേഷമൊക്കെ ധരിച്ച് നടക്കുന്നവരായിരിക്കും പ്രശ്നക്കാര്. അമ്മയ്ക്ക് മൂക്കൊന്നും അറിഞ്ഞുകൂടാ. ഒരുത്തനുണ്ടായിരുന്നു, കാണാ സുമുഖൻ. അവന്റെ തൊഴില് നാടുനീളെ പെണ്ണുകെട്ടി നടക്കുന്നതാ. അവരുടെ സ്വത്തും സ്വർണവും പണവും തട്ടുക. അവസാനം അവനെ തല്ലി കൊല്ലേണ്ടി വന്നു. എന്റെ അമ്മേ, അതുവരെ അവൻ നിറഞ്ഞാടി. എത്രയെത്ര നല്ല വീട്ടിലെ പെൺകുട്ടികളാ അവൻ കാരണം തൊലഞ്ഞു പോയെന്നറിയാമോ? അതുകൊണ്ട് ആൾക്കാരെ എല്ലാം കണ്ണുടച്ചു വിശ്വസിക്കണ്ട. ഇയാള് കുഴപ്പക്കാരനല്ല നരേന്ദ്രേട്ടാ. അങ്ങനെ ആവട്ടെ. പിന്നെ എന്റെ മോക്ക് താങ്ങും തണലുവാ ഈ അമ്മയും മോളും. അതുകൊണ്ട് പറയാനല്ലോ ഞാൻ പറയണം, അതെന്റെ കടമയാ. ഞാൻ പോയിട്ട് വരാം. വാ മോളെ. ഡീ, ഒരു ഉമ്മ തന്നിട്ട് പോ. ശരി. അയാൾ പറഞ്ഞത് അത്ര നിസ്സാരമായിട്ട് തള്ളണ്ട. ഒന്നുമില്ല അമ്മേ, പൂജാമുറിയിൽ തിരികൊളുത്തി. ഞാൻ രാമായണം തുറന്നു നോക്കി. അശോകവനത്തിൽ സീതയ്ക്ക് ചുറ്റും രാക്ഷസ കൂട്ടങ്ങളാ. സീതയെ അയാളായിട്ട് സങ്കല്പിക്കാം. ശത്രുക്കൾ ഒരുപാടുണ്ട്. ഏത് നിമിഷവും കടിച്ചു കയറാൻ ആളെത്താം. അങ്ങനൊരു സാഹചര്യത്തില് നമ്മുടെ സംശയം ഉള്ളിൽ വെച്ച് പെരുമാറുന്നത് ശരിയല്ല അമ്മേ. എല്ലാം മോൾക്ക് വിട്ടു തന്നിരിക്കുക. സീതയ്ക്ക് ചുറ്റും രാക്ഷസ കൂട്ടങ്ങളെന്ന് പറയുമ്പോ അതിനെ മറ്റൊരു തരത്തിൽ വ്യാഖ്യാനിച്ചുകൂടെ? അമ്മ എന്താ ഉദ്ദേശിച്ചത്? അല്ല, നമുക്ക് ചുറ്റും അയാളുടെ ശത്രുക്കൾ വന്നു എന്നും പറഞ്ഞൂടെ? എനിക്ക് അങ്ങനെയല്ല തോന്നിയത്. നിസ്സഹായനായ ഒരു മനുഷ്യൻ, അയാളെ ആ രാക്ഷസ കൂട്ടങ്ങളിൽ നിന്നും നമ്മൾ രക്ഷിക്കണം. ആയിക്കോട്ടെ, അതാണ് ശരിയെങ്കിൽ നമ്മൾ അയാളെ ജീവൻ കൊടുത്തും സംരക്ഷിക്കും. അതിനു മുമ്പ് ഞങ്ങൾ ഒരു കരാർ ഒപ്പിട്ട് കഴിഞ്ഞു. അഡ്വാൻസ് തരുന്നില്ല, മൊത്തത്തിൽ അങ്ങ് തരാം. ഓർക്കട, നീ ചെയ്ത ചതികള്, ഞാൻ ഉൾപ്പെടെയുള്ള പെൺകുട്ടികളോട് ചെയ്ത ദ്രോഹങ്ങൾ എല്ലാം ഓർക്കു നീ.
എന്തിനു വേണ്ടിയായിരുന്നു എന്ന് ചിന്തിക്കും. എന്താ പേടിച്ചു പോയോ? ആർക്കോ എന്നെ കൊല്ലാൻ ശ്രമിച്ചിരുന്നല്ലോ, അത് ഞാൻ ഓർത്തെടുക്കായിരുന്നു. അതുകൊണ്ടാണ് ഭയന്നത്. ഇനി ശത്രുക്കൾ ആരെങ്കിലും വന്നോന്ന് പറയാൻ പറ്റില്ലല്ലോ. ഒരാള് കാണാൻ വന്നിരുന്നു, അയാള് ശത്രുവൊന്നുമല്ല. അപ്പൊ ഇവിടെ ആളെ കണ്ടില്ല. ഞാൻ നടന്നു തുടങ്ങിയല്ലോ. ഞാൻ പറമ്പിലൊക്കെ ഒന്ന് ചുറ്റി തിരിയായിരുന്നു. ശുദ്ധമായി ശ്വസിക്കാൻ ഒരു കൊതി. അങ്ങനെ ഇറങ്ങി നടക്കുമ്പോ എന്നെയും വിളിക്കണം, ഞാനും കൂട്ടുവരാം. ഏയ്, ഇനി അതിന്റെ ആവശ്യമില്ല. എന്നാ പിന്നെ കുട്ടി പോയിക്കോളൂ. അതെന്താ എന്നെ പറഞ്ഞുവിടാൻ ഒരു ധൃതി? അത് ഞാനൊരു പുരുഷൻ, എന്റെ അരികിലേക്ക് കാവേരിയുടെ പ്രായത്തുള്ള ഒരു പെൺകുട്ടി വരുന്നത് ശരിയല്ല. ഈ കാലത്ത് അങ്ങനെയൊക്കെ നോക്കണോ മാഷേ? എനിക്ക് ഈ പെൺകുട്ടികളുടെ പുതിയ രീതികളോടൊന്നും താല്പര്യമില്ല. പഴഞ്ചനാണെന്ന് വേണമെങ്കിൽ വിളിക്കാം. ചിലപ്പോ ഓർത്തെടുക്കാത്ത കഴിഞ്ഞ കാലത്ത് ഞാൻ അങ്ങനെ ആയിരുന്നിരിക്കാം. പറയുന്നത് കൊണ്ട് ഒന്നും തോന്നരുത്, ഇന്നത്തെ കാലത്തെ പെണ്ണുങ്ങൾക്ക് പലതും ടൈം പാസ്സാണ്. ചെറുപ്പക്കാർ പോലും അതിനു വേണ്ടിയുള്ള ഒരു ഉപാധി മാത്രമാണ്. ഏതോ പെൺകുട്ടിയുടെ ചതി അർജുനേട്ടന്റെ ഉപബോധം മനസ്സിൽ കിടക്കുന്നുണ്ട്, അതുകൊണ്ടാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. ചിലപ്പോ ആയിരിക്കാം. കുട്ടിയുടെ വീടാണ്, അതിനോട് ചേർന്നുള്ള ഔട്ട് ഹൗസ് ആണ്. അവിടേക്ക് വരരുതെന്ന് പറയാനുള്ള അർഹതയൊന്നും എനിക്കില്ല. അങ്ങനെ പറഞ്ഞാലും ഞാൻ വരും. വേറൊന്നും കൊണ്ടല്ല, ഓർമ്മകൾ നഷ്ടപ്പെട്ട ഒരാൾ, അയാളുടെ പാസ്റ്റ് അറിയാൻ എനിക്കും ആഗ്രഹമുണ്ട്. ഓരോ സംഭവങ്ങളും ഓർത്തെടുക്കുന്നത്, അതറിയുന്നത് ഒരു രസമല്ലേ? കാവേരി, മൂകാംബിയിലെ കുങ്കുമം ഉണ്ടാവോ? ദേവിയുടെ സിന്ദൂരം തൊടാൻ എന്തോ മനസ്സ് ആഗ്രഹിക്കുന്നത് പോലെ. ഞാൻ കൊണ്ടുവരണോ അതോ ആരുടെങ്കിലും കയ്യിൽ കൊടുത്തുവിടണോ? അല്ല, പെൺകുട്ടികൾ വരുന്നത് ഇഷ്ടമല്ലല്ലോ. ഞാൻ കൊണ്ടുവരാം കേട്ടോ. കൊണ്ടുവരണം, എന്നിട്ട് നീ എന്റെ നെറുകയിൽ തൊട്ട് തരണം. പിന്നെ നിന്റെ നെറ്റിയിൽ ഞാനൊരു സിന്ദൂരം തൊടലുണ്ട്, പെട്ടെന്ന് മാഞ്ഞു പോകുന്ന സിന്ദൂരം. എങ്ങോട്ടെങ്കിലും ആവട്ടെ, അതിന് നിനക്കെന്താ? എങ്ങോട്ടാണെന്ന് പറഞ്ഞാ നീ കൊണ്ടുവിടുവോ? അമ്മ ഒഴിച്ച് എല്ലാവരെയും നീ നിന്റെ ഓട്ടോയിൽ കയറ്റും. അമ്മയ്ക്ക് മാത്രമാണല്ലോ ആയിത്തം. അത് അമ്മ അമ്മയായിട്ട് നിന്നാ ഒരായിത്തം ഉണ്ടാവില്ല. ഇവിടെ അങ്ങനെയല്ല, മോൻ നന്നായപ്പോ നശിക്കണേന്ന് പ്രാർത്ഥിക്കണ അമ്മയാ നിങ്ങള്. എടാ, ഞാനങ്ങനെ പ്രാർത്ഥിച്ചിരുന്നെങ്കിലേ നീ എപ്പോഴേ തലതെറിച്ച് പോയാനെ, നിന്റെ ഓട്ടോയും തകർന്ന് നീ തീർന്നാനെ. അല്ല, അങ്ങനെയും പ്രാർത്ഥിച്ചോ, അതിനീ പാതായിട്ട് എന്തിനാ വേണ്ട നോക്കുന്നത്? നീ എവിടെ പോയിട്ട് വരുവാടാ? അവിഹിത ബന്ധത്തിലുള്ള സന്തതിയും കണ്ടിട്ട് വന്നിരിക്കുക ഈ അമ്മയുടെ നെഞ്ചത്തോട്ട് കയറാൻ. അല്ല, എന്നെ വഴക്ക് പറഞ്ഞിട്ട് പോകുന്നത് മോളുടെ അടുത്തേക്കാണോ? അവളിപ്പ ആ കുടുംബത്തിൽ ഇല്ലാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക, എല്ലാം അമ്മയുടെ ഉപദേശപ്രകാരം തന്നെയാ. ഓ, ഇനിയിപ്പൊ അടുത്ത നീക്ക് എന്ത് വേണമെന്ന് പറയാൻ പോവായിരിക്കും. എടാ, ഞാൻ എന്തെങ്കിലും ഒക്കെ അങ്ങ് ചെയ്യട്ടെ, അതിന് നിനക്കെന്താ? ഏതോ ഒരു പെങ്കൊച്ചിന്റെ ജീവിതം ഇല്ലാതാക്കിയിട്ട് അവനൊരു പുണ്യാളം വന്നിരിക്കുന്നു.
എടാ, നീ അന്തസ്സുള്ളവനാണെങ്കിൽ ആ കുഞ്ഞിനെ വിളിച്ചോണ്ട് വാടാ, എന്നിട്ട് കൊണ്ടുവന്ന് നിന്നോടൊപ്പം താമസിപ്പിക്ക്. ഒരു സമയത്ത് ഈ നാട്ടിലുള്ള ഒരു പെണ്ണുങ്ങൾക്ക് നിന്നെ കൊണ്ട് ജീവിക്കാൻ പറ്റത്തില്ലെന്നായിരുന്നു, പുറത്തിറങ്ങിയ പരാതിയോട് പരാതിയായിരുന്നു. ഇപ്പൊ എങ്ങനെയോ ഒരു നല്ല പിള്ളയായി. അപ്പൊ അവൻ ബാക്കിയുള്ളവരെ ഉപദേശിക്കാൻ നടക്കുക. അത് വേണ്ട മോനെ, ഈ അമ്മയെ ഉപദേശിക്കാൻ നീ ആയിട്ടില്ല. ആവുമ്പോ നിന്നെ വിളിക്കാം. അല്ല, പോകുന്നതൊക്കെ കൊള്ളാം. മോളുടെ അരികിലേക്കാണ് പോക്കെങ്കിൽ നന്ദനെ ചൊടിപ്പിക്കാതെ നോക്കിക്കോണം. ഓ, അവന് പ്രാന്തളവിയാലേ അമ്മയും മോളും അന്തരീക്ഷത്തിലോട്ടാ, അത് മറക്കണ്ട. അതുകൊണ്ട് മോളുടെ ചെവിയിൽ എന്തെങ്കിലും ഓതി കൊടുക്കുമ്പോ അത് അവളെ തീർക്കാനുള്ള ഉപദേശം ആവരുത്. ഈ ഉപദേശത്തിന് നന്ദി കേട്ടോ. പിന്നെ ഒരു 100 എടുക്കാൻ കാണൂ. ഇപ്പൊ ഇല്ല. ഓ, കൊച്ചിന് ചെലവിന് കൊടുക്കണമല്ലോ, പിന്നെ എവിടുന്ന് കാണാനാ. അതെ, അതിനെ ഇങ്ങോട്ടെങ്ങാനും വിളിച്ചോണ്ട് വന്നാലേ അതിന്റെ ശരീരം പൊള്ളിച്ച വിടത്തുള്ളൂ. നിന്റെ വൃത്തികെട്ട ബന്ധത്തിലുള്ള കൊച്ചിനെ കൊച്ചുമോളായിട്ട് ഏറ്റെടുക്കാനേ എനിക്ക് സൗകര്യമില്ല. കേട്ടല്ലോ, 100 രൂപ പോലും എടുക്കാനില്ലാത്ത തെണ്ടി. ബാവേ, നീ നോക്കി നോക്കി, മോള് ജനിച്ചില്ലായിരുന്നെങ്കിലേ അമ്മ ഇപ്പൊ കുത്തുവാളെടുത്തേനെ. എന്ന് വെച്ചാ മോള് അമ്മയ്ക്ക് ഭാഗ്യം കൊണ്ടാ വന്നിരിക്കുന്നത്. മോളെ, അമ്മ എത്തിയോ? പിന്നെ മോള് വിളിച്ച അമ്മ വരാതിരിക്കൂ. അമ്മമ്മയുടെ പൊന്നെ, അതെ, ഞാൻ വന്നത് മരുമോൻ ഇഷ്ടപ്പെടുവല്ലോ. അവന്റെ ഇഷ്ടമൊക്കെ ആര് നോക്കുന്നു? അമ്മയ്ക്ക് എപ്പ ഇവിടെ വരണം തോന്നുന്നു, അപ്പ ഇങ്ങോട്ട് വരണം. അത് പിന്നെ എന്നോട് പറയേണ്ട കാര്യമില്ലല്ലോ. എല്ലാത്തിനെയും കോച്ചുകാലം കെട്ടി നിർത്തിയിരിക്കുക. ഇന്നിപ്പോ വിരുന്നുകാരിയെ പോലെ വന്ന അമ്മയ്ക്ക് കുറച്ചു ദിവസം അങ്ങോട്ട് കഴിയുമ്പോ വീട്ടുകാരിയെ പോലെ ഇവിടെ നിൽക്കാൻ കഴിഞ്ഞേക്കും. ഓ, ഇനിയിപ്പൊ കുഞ്ഞ് ഇവിടുന്ന് മാറുന്നത് എല്ലാവർക്കും പ്രശ്നമായിരിക്കും. അത്രയ്ക്ക് എന്റെ പൊന്നുമായിട്ട് ഇവിടെ എല്ലാരും അടുത്തിരിക്കുക. ആ അടുപ്പ കൂടട്ടടി. അവസാനം കുഞ്ഞിനെ ആർക്കും വിട്ടുപിരിയാനാവാത്ത അവസ്ഥ വരട്ടെ. അങ്ങനെ വരുമ്പോഴേ നിനക്ക് ഈ വീട്ടിൽ സ്ഥാനം ഉറപ്പിക്കാൻ പറ്റൂ. അവസാനം കുഞ്ഞിനെ ആർക്കും വിട്ടുപിരിയാനാവാത്ത അവസ്ഥ വരട്ടെ. അങ്ങനെ വരുമ്പോഴേ നിനക്ക് ഈ വീട്ടിൽ സ്ഥാനം ഉറപ്പിക്കാൻ പറ്റൂ. ഇനി ഈ വീട്ടിലേക്ക് കേറാൻ പറ്റുമെന്ന് കരുതിയതാണോ? എന്നിട്ടെന്തായി? കേറി എന്ന് മാത്രമല്ല, എല്ലാവരെയും ഇപ്പൊ അനുസരിപ്പിക്കല്ലേ. ദേ, നീ പഴയ പോലെ മണ്ടത്തിനൊന്നും കാണിക്കാതെ പോവേണ്ട രീതി മുന്നോട്ട് പോയാൽ നിനക്ക് നല്ല കാലം വരും. ദേ, നിന്റെ ഈ മോള് നിനക്ക് നല്ല കാലം കൊണ്ടുവരും. ഉച്ചയൂണ് കഴിഞ്ഞിട്ടല്ലേ പോകത്തുള്ളൂ? അതെന്തൊരു ചോദ്യമാടി, ഉച്ചയൂണും വൈകിട്ടത്തെ കാപ്പിയും കഴിഞ്ഞേ അമ്മ പോകത്തുള്ളൂ. എന്നാ ആ മൂങ്ങയോട് പറയണം എന്തെങ്കിലും കാര്യമായിട്ട് ഉണ്ടാക്കാൻ. മൂങ്ങ അമ്മയമ്മയാ? അത് ഈനാ ബേജി, ഇത് വേറെടുത്തുണ്ടല്ലോ. വീട്ടുകാരെക്കാളും വലിയവളായി സംസാരിക്കുന്നത് വേലക്കാരി ശാന്ത. എന്നാലേ അവളോട് മീൻകറി മീൻ പൊരിച്ചതും ഒക്കെ ഉണ്ടാക്കി വെക്കാൻ പറ. ഉണ്ടാക്കിയില്ലെങ്കി അവളൊന്ന് പുറത്താ. അമ്മ പറഞ്ഞിട്ട് വരാ കേട്ടോ, അമ്മ നോക്കണേ. അമ്മമ്മയുടെ ചക്കരേ പൊന്നേ, ഓ അമ്മയെ പോലെ തന്നെ വളരണം കേട്ടോ. എല്ലാവരും ചൊൽപ്പടിക്ക് നിർത്തണം. ഈ അമ്മമ്മ മാത്രം സ്നേഹിക്കണം കേട്ടോ. എന്റെ അമ്മ വന്നിട്ടുണ്ട്, ഉച്ചയൂണിനുണ്ടാവും. നല്ല അടിപൊളി മീൻകറിയും നല്ല ഫിഷ് ഫ്രൈയും വേണം. നല്ല ഫിഷ് ഫ്രൈ ഉണ്ടെങ്കിലേ അങ്ങോട്ട് ആഹാരം ഇറങ്ങത്തുള്ളോ. അതെ, ഇങ്ങോട്ട് ചോദ്യമൊന്നും വേണ്ട, പറഞ്ഞങ്ങ് അനുസരിച്ചാ മതി. ഇങ്ങനെയൊക്കെ തന്നെ സംഭവിക്കുന്ന എല്ലാവർക്കും അറിയാമായിരുന്നു. ആണോ? അയ്യോ, ദേ മര്യാദയ്ക്ക് പറഞ്ഞ ചെയ്. പിന്നെ കറികൾ എന്തെങ്കിലും മോശമായല്ലേ ഇന്നത്തോടെ നിന്റെ പണിയെടുപ്പ് ഇവിടെ തീരും. എനിക്ക് ഇവിടുത്തെ പണി തന്നെ വേണം നിർബന്ധമൊന്നുമില്ല. നിന്നെയൊക്കെ പോലെ നന്ദി കെട്ടവളുമാരല്ലാത്തത് കൊണ്ട് ഇവിടെ പിടിച്ചു നിക്കുന്നേ ഉള്ളൂ. ദേ, നിന്റെ സ്ഥാനം അടുക്കളയാ, അതിനൊത്ത വർത്തമാനം പറഞ്ഞാ മതി. കൂടുതലങ്ങ് മേലോട്ട് പോയാലേ അടിയും കൊണ്ട് നീ പോത്തുള്ളൂ. ദേ, കുറെ കാലം കൊണ്ട് ജോലി ചെയ്യുന്ന കയ്യാ ഇത്. കണ്ടോ, ഇത് കല്ലിപ്പ് കണ്ടോ, അളന്ന് തൂക്കി ഒന്ന് കൊണ്ടതാ. അതുകൊണ്ട് എന്നെ പേടിപ്പിക്കല്ലേ.
ഞാനിവിടുന്ന് പോണോന്ന് പറയേണ്ടവര് പറയട്ടെടി, അപ്പൊ ഞാൻ പോയിക്കൊള്ളാം. ഉച്ചക്ക് ഭക്ഷണം വിളമ്പുമ്പോ ഞാൻ പറഞ്ഞത് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ എന്റെ സ്വഭാവം മാറാൻ പോകുന്നേ. സ്വന്തം വീട്ടിലായിരുന്നപ്പോ ഇതുപോലെ വെട്ടി വിഴുങ്ങുമായിരുന്നു. നിർത്തടി, നല്ല ഭാഷ പറയടി. അത് നല്ലവരോട് പോരെ. നിനക്ക് ഞാൻ കാണിച്ചു തരാം എത്ര ദിവസം നേർക്ക് നേരം നിന്ന് സംസാരിക്കുന്നു കേട്ടാ. പോളി നാണമില്ലാത്തോള്. അമ്മമ്മയുടെ മുത്തേ. ഉറങ്ങിക്കോടാ, ഉറങ്ങിക്കോട്ടോ അമ്മമ്മയുടെ പൊന്ന്, ഉറങ്ങിക്കോ ചക്കര, ഉറങ്ങിക്കോടാ. ഓ അമ്മയുടെ പൊന്നല്ലേ, അമ്മമ്മയുടെ പൊന്നേ. ഓഹോ, മോള് ചൂടറപ്പിച്ചപ്പോ അമ്മയും പിന്നാലെ എത്തിയോ? കുഞ്ഞിനെ കുറിച്ച് ആലോചിച്ചപ്പം അന്ന് കാണാൻ ഒരു കൊതി. ആ കൊതി ഇനി കൂടിക്കൂടി വരും, അതുകൊണ്ട് നിർത്തിക്കോ ഇങ്ങോട്ടുള്ള വരവ്. കുഞ്ഞിനെ കരുതി മാത്രം ഒരുത്തി ഇവിടെ പിടിച്ചു നിർത്തിയതിന്റെ കേട് ഒരുപാടുണ്ട് ഇപ്പൊ ഈ വീട്ടില്. അതിന്റെ കൂടെ കുഞ്ഞിനെ കാണണം കൊഞ്ചിക്കണം എന്നൊക്കെ പറഞ്ഞ് നിങ്ങളും കൂടി ഇങ്ങോട്ട് വരണ്ട. നല്ല അമ്മായി അമ്മമാരാണെങ്കിലേ കുറച്ചു ദിവസം നിന്നിട്ട് പോട്ടെ എന്ന് കരുതാം. ഇതിപ്പോ അങ്ങനെയല്ലല്ലോ, വന്നിട്ട് പോയി കഴിഞ്ഞാ മോള് പണ്ടത്തെതിന്റെ പത്തിരട്ടിയാവും. ഇനി ഒരിക്കലും നിന്നെയൊക്കെ കാണരുതെന്ന് പോലും കരുതിയത്. എന്നാ ഒഴിയാ ബാധയായിട്ട് നീയൊക്കെ വീണ്ടും പിന്നാലെ വരും, ഓരോരോ കാരണങ്ങൾ ഉണ്ടാക്കിയിട്ട്. മരുമോനെ, മര്യാദക്ക് ഞാൻ പറയാ, വേണമെങ്കിൽ എന്റെ മോളെ കൊണ്ട് ഞാനങ്ങ് പോയേക്കാം, പിന്നെ പിന്നാലെ വന്ന് വിളിക്കരുത്. അവള് പോണോന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ നിങ്ങൾ ഇവിടെ വരുന്നതും അവളെ കാണുന്നതും എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് കുഞ്ഞിനെ ഇങ്ങോട്ട് തന്നിട്ട് പോകാൻ നോക്ക്. നിങ്ങളെ പോലെ മക്കളെ വളർത്താം, ഒരുത്തൻ ഗുണ്ട മറ്റൊരുത്തി രണ്ടാം കെട്ട് വരി. ഇനി കുഞ്ഞിനെ കളയൂല അവിടെ ആരും, അതിനതിന് നയന അവരായിട്ട് ശ്വാസം മുട്ടിക്കും. ഇതിന്റെ രണ്ടാം ജന്മം. അപ്പോ പ്രതിഫലം കൂടാതെ അമ്മയെ സേവിച്ച് ഇവിടെ കഴിയണമെന്ന ആഗ്രഹം.